വചനപദസാരം തിരുവചനപദസാരം ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുവചന പദസാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായി ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വിവരിക്കുന്ന പുറപ്പാട് പുസ്തകം 34:6 പദപ്രയോഗങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അടുത്ത് കാണുകയായിരുന്നു. ഏൽ റഹും ബുഹന്നൂൻ എരക് അപ്പയിം റബ് ഹസദ് എമെത്ത്. അതിൽ റഹും കാരുണ്യവാൻ എന്ന പദം നമ്മൾ പഠിച്ചു. ഹന്നൂൻ കൃപാലു എന്ന പദം നമ്മൾ മനസ്സിലാക്കി. ഈ എപ്പിസോഡിൽ മൂന്നാമത്തെ ആ പ്രയോഗം നമ്മൾ കാണുകയാണ്. എരക് അപ്പയിം, എരക് അപ്പയിം. എരക് എന്നാൽ ഹീബ്രുവിൽ നീളമുള്ളത്, നീണ്ടത് എന്നർത്ഥം. എരക് അഫ് എന്നാൽ കോപം എന്നും മൂക്ക് എന്നും അർത്ഥമുണ്ട്. കോപം അഥവാ മൂക്ക്. പക്ഷേ എരക് അപ്പയിം, അപ്പയിം എന്നുള്ളത് അഫ് എന്നുള്ള ആ നാമപദത്തിൻ്റെ ഡ്യുവലാണ്. അങ്ങനെ വരുമ്പോൾ അപ്പയിം എന്നുള്ളത് കൃത്യമായി അക്ഷരാർത്ഥത്തിൽ മൂക്ക് തന്നെയാണ്. കാരണം എന്താ, രണ്ട് നാസാരന്ധ്രങ്ങൾ നമുക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് ഡ്യുവൽ വന്നിരിക്കുന്നത്, അപ്പയിം. എരക് അപ്പയിം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പുറപ്പാട് 34:6 പറയുന്നത് ദൈവം നീണ്ട മൂക്കനാണെന്നാണ്. എങ്ങനെ എങ്ങനെ എങ്ങനെ? ദൈവം നീണ്ട മൂക്കുള്ളവനാണ് അക്ഷരാർത്ഥത്തിൽ, കേട്ടോ, അക്ഷരാർത്ഥത്തിൽ അതാണ് അർത്ഥം. ഇതിനെ മലയാളത്തിൽ എങ്ങനെയാണ് നമ്മൾ പരിഭാഷപ്പെടുത്താറ്? കോപിക്കുന്നതിൽ വിമുഖൻ എന്നോ ക്ഷമാശീലൻ എന്നോ ആണ്. ഇംഗ്ലീഷിൽ സ്ലോ ടു ആംഗർ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എരക് അപ്പയിം. ഈ പ്രയോഗം 11 ഹീബ്രു ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. എരക് അപ്പയിം പ്രയോഗം ദൈവത്തിനായിട്ട് എവിടെയൊക്കെയാണത്? പുറപ്പാട് 34:6 നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തിരുവചനമാണ്. ഇനി സംഖ്യാപുസ്തകം 14:18. നെഹമിയായുടെ പുസ്തകം 8:17. സങ്കീർത്തനങ്ങൾ 86 15. 103 8. 145 8. സുഭാഷിതങ്ങൾ 14:29. ജോയേലിൻ്റെ, അതുപോലെ തന്നെ സുഭാഷിതങ്ങൾ 16:32. ജോയേലിൻ്റെ പുസ്തകം 2:13. യോനായുടെ പുസ്തകം 4:2. ഇവിടെയെല്ലാം എരക് അപ്പയിം, ക്ഷമാശീലൻ, കോപിക്കുന്നതിൽ വിമുഖൻ എന്നൊക്കെ നമ്മൾ പരിഭാഷപ്പെടുത്തുന്ന നീണ്ട മൂക്കൻ എന്ന പ്രയോഗം ഉണ്ട്. എന്താണാവോ ക്ഷമാശീലത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്ഷമാശീലത്തെ നീണ്ട മൂക്കൻ എന്ന പ്രയോഗത്തിലൂടെ, എരക് അപ്പയിം എന്ന പ്രയോഗത്തിലൂടെ ബൈബിൾ ദ്യോതിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് ഫിസിയോണോമിക്കലായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. എന്താണെന്നോ, നല്ല ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ദേഷ്യം വരുന്നയാളുടെ മുഖമൊക്കെ അങ്ങോട്ട് ചുമന്ന് തുടുക്കും, മൂക്ക്. അതുകൊണ്ട് റെഡ് ആൻഡ് നോസ് എന്നൊക്കെ പറയാറുണ്ട് ചിലർ, റെഡിഷ് നോസ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് സംഭവം? ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം അത് ദ്രുതഗതിയിലാകും. അങ്ങനെ എയർ, വായു, ചൂടുള്ള വായു പുറത്തേക്ക് വരികയാണ്.
അതുകൊണ്ടാണല്ലോ ചില കാർട്ടൂണിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചില വെട്ടുപോത്തൊക്കെ കുതിച്ചു ചാടി വരുന്നത്. പക്ഷെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാ, ഇങ്ങനെ മൂക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പുക വരുന്നതായിട്ട് വരച്ചിട്ടിട്ടുണ്ടാവും. കണ്ടോ, അതാണ് ദേഷ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. നോക്കൂ, എരക് അപ്പയും, നീണ്ട മൂക്കൻ ദൈവം. ഒരാൾക്ക് നല്ല ദേഷ്യമുണ്ടായാൽ ഈ ചൂട് വായു മൂക്കിലൂടെ പുറത്തേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മൂക്ക് വിസ്തൃതമാകും. അതിൻ്റെ അർത്ഥം എന്താ? നീളം കുറയും. അതാണ് അതാണ് കോപിക്കുമ്പോൾ നമ്മുടെ മൂക്കിന് നീളം കുറയുന്നു, എന്നാൽ മൂക്ക് പരക്കുന്നു, കാരണം എയർ ചാടി പുറത്തേക്ക് പോകും. ഇതാണ് നീണ്ട മൂക്കൻ എന്നത് ക്ഷമാശീലൻ എന്ന് അർത്ഥമുണ്ട് എന്ന് ഹീബ്രൂ പ്രയോഗം ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു സാധ്യത, നീണ്ട മൂക്കുള്ള ഒരാൾ, ഒന്ന് ആലോചിച്ച് നോക്കുക, ചൂടുള്ള ഒരു സംഗതി ഈ മൂക്കിലൂടെ പുറത്ത് അങ്ങേയറ്റത്ത് എത്തണമെങ്കിൽ ചൂടുള്ള വായു അങ്ങേയറ്റത്ത് എത്തുമ്പോഴേക്കും തണുത്തിരിക്കും, അല്ലേ? കണ്ടോ, അപ്പോൾ കർത്താവ് കോപിക്കുന്നതിൽ വിമുഖൻ, സ്ലോ ടു ആംഗർ എന്നൊക്കെ പറയാനായി ഹീബ്രുവിൽ അതിസുന്ദരമായ ഒരു ഭാഷാ പ്രയോഗമുണ്ട്. എരക് അപ്പയും, നീണ്ട മൂക്കൻ. ദൈവത്തിൻ്റെ മൂക്കിന് നീളം കൂടിയതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കുഞ്ഞു മൂക്കായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം പണ്ടേ പോക്കായേനെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മൂക്കിനും നീളം കൂടട്ടെ. ക്ഷമാശീലരായി നാം ഓരോ ദിനവും മാറട്ടെ. നന്ദി, നമസ്കാരം. വചനപദസാരം, തിരുവചനപദസാരം, തിരുവചനപദസാരം, തിരുവചനപദസാരം.